സ്പെല്ലിങ്ങിനെ കുറിച്ച് അവർക്ക് യാതൊരു ചിന്തയില്ല. അപ്പോൾ എന്താ പറയുക വെച്ചാൽ, നമ്മുടെ ചിന്താ ജെറോമിനെ പോലെയുള്ള ആളുകളായിരിക്കും, അവരെ ഇവിടെ ഒറിജിനലാണെന്ന് വിചാരിച്ച് ഇത് വാങ്ങി. അപ്പോൾ അതുകൊണ്ട് 200,000 രൂപ എന്നുള്ള മിതമായ നിരക്കിൽ ഇതുപോലുള്ള ഡിഗ്രി സർട്ടിഫിക്കറ്റുകൾ സപ്ലൈ ചെയ്യുന്നു. ബി എ പാസ്സായ സർട്ടിഫിക്കറ്റുണ്ട്, ബി എസ് സിയുടെ സർട്ടിഫിക്കറ്റുണ്ട്, ബി കോമിൻ്റെ ഉണ്ട്. അത് സെക്കൻഡ് ക്ലാസ്സിന് 3,000 രൂപ, ഫസ്റ്റ് ക്ലാസ്സിന് 3,000 രൂപ. ബാങ്കിലെ നിരവധി ജീവനക്കാർ ഓഫീസർമാരടക്കം റാഞ്ചിയിൽ നിന്നുള്ള സർട്ടിഫിക്കറ്റാണ് ഹാജരാക്കിയിട്ടുള്ളത്. അതെല്ലാം അന്വേഷിച്ച് കഴിഞ്ഞാൽ ഇവരെല്ലാവരും പിരിച്ചുവിട്ട് വരും. ഒരു ബാങ്കിൽ നിന്ന് ഇത്രയധികം ആളുകളെ ഒരുമിച്ച് പിരിച്ചുവിട്ടാൽ, അല്ലെങ്കിൽ ഒരേ കുറ്റത്തിന് പിരിച്ചുവിട്ടാൽ, അത് ബാങ്കിൻ്റെ പ്രതിച്ഛായ ബാധിക്കും. ഇത് നമ്മുടെ റഹീമൊക്കെ പറയുന്ന രീതിയിലാണെങ്കിൽ ഒറിജിനൽ സർട്ടിഫിക്കറ്റാണ്. പക്ഷേ കലിംഗവരെ പോകേണ്ട ആവശ്യമില്ല, ഛത്തീസ്ഗഡിലോ ജാർഖണ്ഡിലോ ഒന്നും നമ്മൾ പോകേണ്ട. ഇത് കായംകുളത്ത് തന്നെ ഉൽപ്പാദിപ്പിക്കും. സത്യം പറഞ്ഞാൽ തൊഴിലില്ലാത്ത യുവാക്കൾക്ക് നല്ലൊരു വരുമാന മാർഗ്ഗമായിരിക്കും ഇതുപോലുള്ള ഡിഗ്രി സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കി കൊടുക്കൽ. അത് നല്ല പരിപാടിയാണ്. ഇതുപോലൊരു പരിപാടി നമ്മുടെ പിതൃരാജ്യമായ ജനകീയ ചൈനയിലുണ്ട് എന്നൊരു കക്ഷി ഒരുക്കി എന്നോട് പറയുന്നുണ്ട്. അദ്ദേഹം ചൈനയുടെ ഭാഗമല്ലാതിരുന്ന ഹോങ്കോങ്ങിലായിരുന്നു ജോലി ചെയ്തത്. ഹോങ്കോങ് പിന്നെ ചൈന ഏറ്റെടുത്തു. അപ്പോൾ അവരുടെ കച്ചവടം ജനകീയ ചൈനയിലേക്ക് മാറ്റി. അപ്പോൾ ഞാൻ ഇദ്ദേഹത്തോട് ചോദിച്ചു, അവിടെ എന്താ ബിസിനസ് എന്ന് ചോദിച്ചപ്പോൾ പുള്ളി പറഞ്ഞു, അവിടെ എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ഈ ജാപ്പനീസ് ഗുഡ്സിൻ്റെ, അതായത് സോണി, ഹിറ്റാച്ചി ഇതുപോലെയൊക്കെയുള്ള കമ്പനികളുടെ ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടാക്കുന്ന പരിപാടിയാണ്. അത് എങ്ങനെയെന്ന് അദ്ദേഹം വിശദീകരിച്ചു. അതായത് SONY എന്നാണ് സോണിയുടെ ഫുൾ ഫോം, അല്ല ഇതെങ്കിൽ ഒരക്ഷരം മാറ്റും, SONY, SONI ആക്കും, അതൊരു ഹിറ്റാച്ചി, ഒരക്ഷരം ഇംഗ്ലീഷിൽ മാറ്റും. എന്നിട്ട് ഈ സാധനങ്ങൾ എന്തെന്ന് വെച്ചാൽ, ഇത് ചൈനീസ് മെയിൻലാൻഡ് വിൽക്കില്ല, ജപ്പാനിലേക്കും കയറ്റി അയക്കുകയില്ല, ഇത് ആഫ്രിക്കൻ രാജ്യങ്ങളിലേക്ക് കയറ്റി വയ്ക്കും. ആഫ്രിക്കക്കാർക്ക് ഇംഗ്ലീഷ് അത്ര വശമില്ല, സ്പെല്ലിങ്ങിനെ കുറിച്ച് അവർക്ക് യാതൊരു ചിന്തയും ഇല്ല. അപ്പോൾ എന്താ പറയുക വെച്ചാൽ, നമ്മുടെ ചിന്താ ജെറോമിനെ പോലെയുള്ള ആളുകളായിരിക്കും, അവരെ സോണിയുടെ ഒറിജിനലാണെന്ന് വിചാരിച്ച് ഇത് വാങ്ങി. താരതമ്യേന വിലയും കുറവായിരിക്കും. അപ്പോൾ ഞാൻ ഇദ്ദേഹത്തോട് ചോദിച്ചു, ഇത് ചൈനയിൽ ഇങ്ങനെ വ്യാജ സാധനങ്ങൾ ഉണ്ടാക്കുന്ന കൂട്ടുകാരാണ്? പുള്ളി അല്ല, ചൈനയിൽ ജാപ്പനീസ് ഗുഡ്സിൻ്റെ വ്യാജം ഉണ്ടാക്കുന്നത് കൂട്ടുകാരമല്ല, സർക്കാർ അതിനെ പ്രൊമോട്ട് ചെയ്യും. കാരണം ജപ്പാനെ തോൽപ്പിക്കുക എന്നുള്ളത് ചൈനയുടെ ഒരു ആത്യന്തികമായ ലക്ഷ്യമാണ്. അതുകൊണ്ട് സർക്കാരിൻ്റെ പ്രോത്സാഹനം ഇതിനാണ്, ഇതിനെ തീർച്ചയായിട്ടും ഉണ്ട്. അതുകൊണ്ട് ഞങ്ങളിത് ചെയ്ത് ലാഭകരമായിട്ട് പോകുന്നു. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ മുതലാളി അറിഞ്ഞപ്പോൾ, മുതലാളി ഒരു സിന്ധിയാണ്, ഇദ്ദേഹമാണ് അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട കൈയാൾ. അപ്പോൾ ചൈനയിൽ ഇതൊക്കെ അനുവദനീയമാണ്, ജനകീയ ചൈനയിൽ അനുവദനീയമാണെങ്കിൽ പിന്നെ കേരളത്തിലും അനുവദനീയമാണ്. കാരണം എന്താ, ചൈനയുടെ കണ്ടിന്യൂഷനാണ് കേരളം. അതുകൊണ്ട് വ്യാജ സർട്ടിഫിക്കറ്റ് എന്ന് നമ്മൾ പറയുന്നത് ശരിയല്ല. ഇത് നമ്മുടെ റഹീമൊക്കെ പറയുന്ന രീതിയിലാണെങ്കിൽ ഒറിജിനൽ സർട്ടിഫിക്കറ്റാണ്. പക്ഷേ കലിംഗവരെ പോകേണ്ട ആവശ്യമില്ല, ഛത്തീസ്ഗഡിലോ ജാർഖണ്ഡിലോ ഒന്നും നമ്മൾ പോകേണ്ട. ഇത് കായംകുളത്ത് തന്നെ ഉൽപ്പാദിപ്പിക്കും. പണ്ട് വ്യാജ സാധനങ്ങൾ അധികം ഉണ്ടാക്കിയിരുന്ന കുന്നംകുളത്തിലാണ്. കുന്നംകുളത്തുകാർക്ക് വലിയ ചീത്തപ്പേരാണ്, ഇപ്പോഴും കുന്നംകുളം ആണല്ലേ എന്ന് ചോദിക്കും. നമ്മുടെ ഓർത്തഡോക്സ് സഭയുടെ അധ്യക്ഷനായിട്ട് കുന്നംകുളത്തുകാരനായ ഒരു മെത്രാൻ തിരഞ്ഞെടുത്തപ്പോൾ ആളുകളെ, ഞങ്ങളുടെ നാട്ടിലുള്ള യാക്കോവക്കാർ ഇദ്ദേഹത്തെ കുന്നംകുളം തിരുമേനി എന്ന് പരിഹാസമായിട്ട് പറഞ്ഞു. കാരണം എന്ന് വെച്ചാൽ കുന്നംകുളത്ത് ഉണ്ടാക്കുന്ന ഡ്യൂപ്ലിക്കേറ്റാണ് എന്നാണ് സങ്കല്പം. ഇപ്പോൾ കുന്നംകുളത്ത് ഡ്യൂപ്ലിക്കേറ്റ് ഒന്നുമില്ല, ഒറിജിനൽ മാത്രമേ ഉള്ളൂ. ഇപ്പോൾ കായംകുളത്ത് ഡ്യൂപ്ലിക്കേറ്റ് അല്ല, ഒറിജിനൽ സർട്ടിഫിക്കറ്റ് തന്നെ തുടങ്ങുന്ന പുതിയ കുടിൽ വ്യവസായം ആരംഭിച്ചിരിക്കും. താല്പര്യമുള്ളവർക്ക് ഏത് ഡിഗ്രി വേണമെങ്കിലും അവിടെ തരും. എം എ വേണ്ടവർക്ക് എം എ തരും, എം കോം വേണ്ടവർക്ക് എം കോം തരും. ഇനി PhD സർട്ടിഫിക്കറ്റ് വേണോ അതും ശരിയാക്കി തരും. കലിംഗയിൽ നിന്ന് വേണമെങ്കിൽ കലിംഗയിൽ നിന്ന് ശരിയാക്കും. അത് എൻ്റെ അഭിപ്രായത്തിൽ ഇത് കലിംഗയിൽ നിർത്തരുത്. നമ്മൾ ഓക്സ്ഫോർഡ്, കേംബ്രിഡ്ജ്, അതുപോലെ വിസ്കോൺസിൻ, ഹാർവാർഡ്, ഒഹായോ, അതുപോലെ ഇങ്ങനെയൊക്കെയുള്ള സർവകലാശാലകളുണ്ട്, നമ്മുടെ ഒബാമ പഠിച്ച യേൽ യൂണിവേഴ്സിറ്റി, അതിൻ്റെയൊക്കെ സർട്ടിഫിക്കറ്റുകൾ ഉണ്ടാക്കണം. എന്നിട്ട് ഇതിവിടെ ആവശ്യക്കാർക്ക് കൊടുക്കണം. അപ്പോൾ രണ്ട് ഗുണമുണ്ട്. ഒന്നാമത്, നമ്മുടെ നാട്ടിലെ ചെറുപ്പക്കാർക്ക് ഇതുപോലുള്ള ഡിഗ്രികളൊക്കെ എടുത്ത് നെഞ്ചു പിരിച്ച് നടക്കാം. രണ്ടാമത്, ഈ അമേരിക്കയിലുള്ള ഒറിജിനൽ യൂണിവേഴ്സിറ്റികളുടെ, അല്ലെങ്കിൽ യൂറോപ്പിലുള്ള യഥാർത്ഥത്തിലെ യൂണിവേഴ്സിറ്റികളുടെ കംപ്ലീറ്റ് വിശ്വാസ്യത ഇതോടി തകരും. പിന്നെ ഇവരുടെ ഡിഗ്രിക്ക് യാതൊരു വിലയില്ലാണ്ടാവും. അങ്ങനെ സാമ്രാജ്യത്വത്തെയും മുതലാളിത്തത്തെയും നമുക്ക് ഒറ്റയടിക്ക് തോൽപ്പിക്കാൻ പറ്റും. നല്ല ഐഡിയ അല്ലേ? എനിക്കിതിന് പേറ്റൻ്റ് ഒന്നും വേണ്ട. ഇത് സഖാക്കൾക്ക് സന്തോഷത്തോടെ ചെയ്യാവുന്ന ഒരു കാര്യമാണ്. കുന്നംകുളം മാതൃക വ്യാപകമാക്കിയ കായംകുളത്തെ സഖാക്കൾക്ക് അഭിവാദ്യങ്ങൾ. സഖാവ് സജ്ജിച്ചറിയാനും അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരും, ബാബുജാൻ അടക്കമുള്ള ആളുകൾ ഇത് വളരെ സീരിയസ് ആയിട്ട് എടുക്കും എന്നാണ് എൻ്റെ പ്രതീക്ഷ. നിഖിൽ തോമസിന് വൈകാതെ തന്നെ ജാമ്യം കിട്ടട്ടെ എന്നാഗ്രഹിക്കുന്നു, പ്രതീക്ഷിക്കുന്നു, അദ്ദേഹത്തിൻ്റെ തിരിച്ചുവരവിന് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യും. 1990s തുടക്കത്തിൽ കേരളത്തിലെ ഒരു പ്രമുഖ വാണിജ്യ ബാങ്കിൽ നടന്ന സംഭവമാണ്. ഒരു സംഭവമല്ല, സംഭവങ്ങളുടെ ഒരു തുടർക്കഥയാണ്. ഈ ബാങ്കിൻ്റെ കൊല്ലം ജില്ലയിലുള്ള ഒരു ശാഖയിൽ സാമാന്യം തരക്കേടില്ലാത്ത ഒരു വലിയ തട്ടിപ്പ് നടന്നു.
ഈ തട്ടിപ്പ് നമ്മുടെ കേരള പോലീസോ ക്രൈംബ്രാഞ്ച് അന്വേഷിച്ചാൽ മതിയാകുകയില്ല എന്ന് തോന്നിയതുകൊണ്ട് അതിൻ്റെ അന്വേഷണം CBI ആണ് ഏറ്റെടുത്തത്. CBI അന്വേഷണം മുറുകിയ സമയത്ത് CBIക്കാരുടെ ശ്രദ്ധയിൽപ്പെട്ട ഒരു കാര്യം, ഈ തട്ടിപ്പ് സംവിധാനത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പങ്കുവഹിച്ച വ്യക്തി, ഇതിൻ്റെ കിങ് പിൻ എന്ന് പറയാവുന്ന, അതിൻ്റെ മാസ്റ്റർ ബ്രെയിൻ എന്ന് പറയാവുന്ന ആ ഒരു പ്രതിഭാശാലി, അദ്ദേഹം ഈ തട്ടിപ്പ് നടക്കുന്ന സമയത്ത് ബാങ്കിൽ ജോലിക്ക് വന്നിട്ടില്ല. അദ്ദേഹം ബാങ്കിൻ്റെ രേഖകളനുസരിച്ച് അന്ന് ബീഹാറിലായിരുന്ന, ഇപ്പോൾ ജാർഖണ്ഡിൻ്റെ തലസ്ഥാനമായിരിക്കുന്ന റാഞ്ചിയിൽ, ഇതേ റാഞ്ചി സർവകലാശാലയിൽ പരീക്ഷ എഴുതാൻ പോയിരിക്കുന്നു എന്നാണ് ബാങ്കിൻ്റെ രേഖകളിലാണ്. ഇത് ഈ ദിവസങ്ങളിലാണ് ഏറ്റവും അധികം തട്ടിപ്പ് നടന്നത്. അപ്പോൾ റാഞ്ചിയിൽ ഇരുന്നുകൊണ്ട് എങ്ങനെ ഇദ്ദേഹം കൊല്ലം ജില്ലയിൽ തട്ടിപ്പ് നടത്തി എന്നുള്ളതാണ് ബാങ്കുകാരെ കുഴച്ച ഒരു പ്രശ്നം. CBIക്കാർക്ക് വളരെ എളുപ്പത്തിൽ ഈ ചോദ്യത്തിന് ഉത്തരം കണ്ടുപിടിക്കാൻ പറ്റി. അവർ റാഞ്ചിയിൽ പോയി അന്വേഷിച്ചു. റാഞ്ചി സർവകലാശാലയിൽ ഇദ്ദേഹം പരീക്ഷയ്ക്ക് പേര് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്, പക്ഷേ പരീക്ഷ എഴുതിയിട്ടില്ല. അപ്പോൾ ബാങ്കുകാർ തല കൈവച്ചു, ഇദ്ദേഹം പാസ്സായ സർട്ടിഫിക്കറ്റ് ബാങ്കിൽ ഹാജരാക്കിയിട്ടുണ്ട്, ബാങ്കിൽ ഈ സർട്ടിഫിക്കറ്റ് ഹാജരാക്കി ഇദ്ദേഹം 2 ഇൻക്രിമെൻറ്റ് കൂടുതലായിട്ട് നേടിയിട്ടുണ്ട്, ഇതെങ്ങനെ സംഭവിച്ചു? അപ്പോൾ CBIക്കാർ പറഞ്ഞു, ഇദ്ദേഹം ഹാജരാക്കിയ ഈ സർട്ടിഫിക്കറ്റ് വ്യാജമാണ്, വ്യാജ സർട്ടിഫിക്കറ്റ് ഹാജരാക്കിയിട്ടാണ് ഇദ്ദേഹത്തിന് ഈ 2 ഇൻക്രിമെൻറ്റ് കിട്ടിയത്. അപ്പോൾ ബാങ്കിൽ ഒരു സമയത്ത് ഫ്രോഡ് നടത്തുന്നു, അതേ സമയത്ത് തന്നെ എഴുതാത്ത പരീക്ഷയ്ക്ക് വ്യാജ സർട്ടിഫിക്കറ്റ് ഹാജരാക്കി അദ്ദേഹം ഇൻക്രിമെൻറ്റ് നേടും. ഇത് കേട്ടപ്പോൾ ബാങ്കുകാർക്ക് പെട്ടെന്ന് ഒരു മിന്നൽ അവരെ തലയിൽ കടന്നുപോയി. കാരണം എന്താ വെച്ചാൽ, ഇതേ സർവകലാശാലയിൽ നിന്ന് പലരും ബാങ്കിൽ സർട്ടിഫിക്കറ്റ് ഹാജരാക്കിയിട്ടുണ്ട്, എല്ലാവരും ഇൻക്രിമെൻറ്റ് മേടിച്ചിട്ടുണ്ട്. പിന്നെ ക്ലാസ് 4 വർക്ക് ചെയ്യുന്ന ആളുകൾ ഈ ഒറ്റ സർട്ടിഫിക്കറ്റിൻ്റെ ബലത്തിൽ ക്ലാസ് 3 പ്രൊമോഷൻ വാങ്ങിച്ചിട്ടുണ്ട്, അതിന് പുറത്ത് 2 ഇൻക്രിമെൻറ്റ് വേറെ വാങ്ങിച്ചിട്ടുണ്ട്. ഉടനെ തന്നെ ബാങ്കിലെ ഒരു ഓഫീസറെ ഇവർ റാഞ്ചിയിലേക്ക് വിട്ടു. റാഞ്ചിയിൽ നിന്ന് സമീപകാലത്ത് സർട്ടിഫിക്കറ്റ് ഹാജരാക്കിയ ഒരു 6 അന്വേഷിക്കാനാണ്. ഈ ഓഫീസർ സഖാവ് അവിടെ ചേർന്ന് അന്വേഷിച്ചു. അന്വേഷിച്ചപ്പോഴാണ് കാര്യം മനസ്സിലായത്, ഈ 6 ഏതാണ്ട് 5 പരീക്ഷ എഴുതിയിട്ട് തന്നെയില്ല. 6 ആൾ എഴുതിയിട്ടുണ്ട്, സാമാന്യം തെറ്റില്ലാത്ത മാർക്ക് നേടിയിട്ടുണ്ട്. 3 ഉള്ളതിന് 2 പാസ്സായി, 1 ചെറിയ വ്യത്യാസത്തിൽ തോറ്റുപോയി. അത് ആത്മാർത്ഥമായ ശ്രമമാണ്. ബാക്കി 5 ആ പരീക്ഷ എഴുതിയിട്ടില്ല, അല്ലെങ്കിൽ എഴുതിയിട്ടുണ്ടെങ്കിൽ തന്നെ 2-3 മാർക്കൊക്കെയാണ് ഓരോ സബ്ജക്റ്റിനും കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇവരെ ഇത് വ്യാജ സർട്ടിഫിക്കറ്റാണെന്ന് അറിഞ്ഞുകൊണ്ട് ബാങ്കിൽ സബ്മിറ്റ് ചെയ്തതാണ്, അങ്ങനെ ബാങ്കിനെ വഞ്ചിച്ചതാണ്. ബാങ്ക് ഉടനെ തന്നെ ഇവർക്ക് എല്ലാവർക്കും കുറ്റപത്രം കൊടുത്തു, അന്വേഷണം നടത്തി, പിരിച്ചുവിട്ടു, എല്ലാവരും പിരിച്ചുവിട്ടു. പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോൾ വേറൊരു കാര്യം പുറത്തു വന്നു, ഈ 6 ബാങ്കിലെ നിരവധി ജീവനക്കാർ ഓഫീസർമാരടക്കം റാഞ്ചിയിൽ നിന്നുള്ള സർട്ടിഫിക്കറ്റാണ് ഹാജരാക്കിയിട്ടുള്ളത്. അതെല്ലാം അന്വേഷിച്ച് കഴിഞ്ഞാൽ ഇവരെല്ലാവരും പിരിച്ചുകൊണ്ട് വരും. ഒരു ബാങ്കിൽ നിന്ന് ഇത്ര അധികം ആളുകളെ ഒരുമിച്ച് പിരിച്ചുവിട്ടാൽ, അല്ലെ ഒരേ കുറ്റത്തിന് പിരിച്ചുവിട്ടാൽ, അത് ബാങ്കിൻ്റെ പ്രതിച്ഛായയെ ബാധിക്കും, ബാങ്കിൻ്റെ പുരോഗതിയെ ബാധിക്കും. ഈ ബാങ്കിലിരിക്കുന്ന എല്ലാ ആൾക്കാരും ഫ്രോഡുകളാണ് എന്ന പരമരഹസ്യം പുറത്തു വരും. അതുകൊണ്ട് ബാങ്ക് എന്ത് ചെയ്തു, ഇനി മേലിൽ ആരും പേരുടെ നടപടി എടുക്കേണ്ട, ഇനി അന്വേഷിക്കേണ്ട എന്ന് തീരുമാനിച്ചു. എന്ന് മാത്രമല്ല, ഈ പിരിച്ചുവിട്ടവരെ തന്നെ 5 ചെറിയ ശിക്ഷയൊക്കെ കൊടുത്ത് തിരിച്ചിട്ടു. ഈ 6 ആളുണ്ട്, അയാൾ വാശിക്കാരനായിരുന്നു, പുള്ളി അവസാനമാരെ കേസ് നടത്തി, അവസാനം അയാളും തിരിച്ചിട്ടു. അയാൾ കേസ് നടത്തി തിരിച്ചു കയറി, ബാക്കിയുള്ള ഒരു കേസില്ലാതെ യോഗ്യന്മാരായിട്ട് തിരിച്ചു കയറി. പിന്നീട് ഇവർ ചിലരൊക്കെ ശരിക്കും ഡിഗ്രി എഴുതി പാസ്സായി, ചിലർക്ക് ഓഫീസർമാരായിട്ട് പ്രൊമോഷൻ കിട്ടി. ഇപ്പോൾ ഇവരെല്ലാവരും തന്നെ റിട്ടയർ ചെയ്ത് കാണും, ചിലർക്ക് മരിച്ചു പോയി കാണും എന്ന് ഞാൻ വിചാരിക്കും. അപ്പോൾ ഇതാണ് വിഖ്യാതമായ റാഞ്ചിയുടെ കഥ. ഇതുപോലെയാണ് ഇപ്പോൾ നമ്മുടെ കലിംഗ യൂണിവേഴ്സിറ്റി. കലിംഗ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് നിഖിൽ തോമസ് മാത്രമല്ല ഡിഗ്രി എടുത്തിട്ടുണ്ട്, അദ്ദേഹത്തെ പോലെ ഡിഗ്രി എടുത്ത വേറെയും ആളുകളുണ്ട്. അത് വളരെ വ്യക്തമാണ്. കാരണം എന്ന് വെച്ചാൽ, നിഖിൽ തോമസ് 2 കൊടുത്തിട്ടാണ് ഈ സർട്ടിഫിക്കറ്റ് വാങ്ങിച്ചത്. അദ്ദേഹം ഇത് ഒറിജിനൽ സർട്ടിഫിക്കറ്റ് ആണെന്ന് വിചാരിച്ച്, ഒറിജിനൽ തന്നെയാണ്. ഇത് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഇഷ്യൂ ചെയ്തതല്ലെന്ന് മാത്രമേ ഉള്ളൂ, കായംകുളത്ത് ഇതുപോലെ സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യുന്ന ചില വിദ്വാന്മാരുണ്ട്. അത് ഡിഗ്രി സർട്ടിഫിക്കറ്റ് മാത്രമല്ല കൊടുത്ത്, മാർക്ക് ലിസ്റ്റ് കൊടുത്തു, മാർക്ക് ലിസ്റ്റ് ഉണ്ടാക്കുന്നു, രജിസ്റ്റർ നമ്പറുകൾ കൊടുക്കുന്നു, മാർക്ക് ലിസ്റ്റ് ഉണ്ടാക്കുന്നു, അത് കഴിഞ്ഞ് ഡിഗ്രി സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കി കൊടുക്കുന്നു, അതിന് കൃത്യമായ ഒരു സംഖ്യ ഈടാക്കും. ഇത് ചില മുൻകാല SFI നേതാക്കന്മാരാണ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. സത്യത്തിൽ നല്ല കാര്യമാണ്. കാരണം ഇങ്ങനെയുള്ള സ്ഥാപനങ്ങളിൽ ജോലി കിട്ടാനായിട്ട് വെറുതെ പഠിച്ച് ബുദ്ധിമുട്ടി, ക്ലാസ്സിലിരുന്ന് വിഷമിച്ച് പരീക്ഷ എഴുതി പാസ്സായി, പിന്നെ ആപ്ലിക്കേഷൻ കൊടുത്ത് ഡിഗ്രി സർട്ടിഫിക്കറ്റ് പിടി, ഇതൊക്കെ വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അത്ര ബുദ്ധിമുട്ടൊന്നുമില്ലാതെ എളുപ്പ വഴിയിൽ ക്രിയ ചെയ്യുന്ന ഒരു പരിപാടി. 2 രൂപ അത്ര കൂടുതലൊന്നുമല്ല, ഇന്നത്തെ കാലത്ത് 1,00,000 വലിയ വിലയില്ല.